ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുക. കിടിലൻ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നൊരു കുളം വലുതായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എനിക്ക് കുറേ നാളായിരുന്നു, അപ്പോൾ എനിക്ക് കുളിക്കണം, അല്ല നീന്തൽ എനിക്കറിയില്ല. അപ്പം എൻ്റെ വാപ്പയോട് പറഞ്ഞു ഞാൻ എനിക്കൊരു നീന്തൽ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലോക്ക്ഡൗൺ ആണ്, എങ്ങും പോകാൻ പറ്റത്തില്ല, നിന്നെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അപ്പോൾ ഒരു ചെറിയൊരു ടാർപ്പ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ആ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഇതായിരുന്നു, പക്ഷേ നീന്താനൊക്കില്ല, പക്ഷെ മുങ്ങാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. ഇപ്പം നീന്താനൊക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, വലുതാക്കി പണിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അത് വലുതായിട്ട് പണിയാൻ നോക്കുമ്പം നമ്മൾ ടാർപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 12 അടി നീളവും 8 അടി വീതിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നീളം നീളവും 12 അടി നീളവും 8 അടി വീതിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം മാക്സിമം ഞങ്ങൾ അത്ര എടുക്കുന്നുള്ളൂ, കാരണം ഞങ്ങളിനി കുളം വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ അണേബിൾ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിലായി ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ കുളത്തിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വലിയ കുളമാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വലിയ കുളം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുളം കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയതായിട്ടേ ഉള്ളൂ തുടങ്ങാൻ, കുഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നല്ലോണം കുഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ആ ചെറിയ കുളവും നമ്മൾ കുഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീതി എടുക്കുന്നതെന്ന് പറയുമ്പോൾ, വീതി 8, നമ്മുടെ നീളം 12 അടിയും വീതി 8 അടിയുമാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീതിയാണ് കാണിക്കുന്നത്. അവിടെ മുതൽ ആ ഒരു അവിടെ നിൽക്കുക, അവിടം വരെയാണ് നീളം എന്ന് പറയുമ്പോൾ. ആ കുറ്റി അടിച്ചേക്കുന്നതിന് മുതൽ ആ അവിടം വരെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ചെത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെത്താണ്, വേറെ ഒന്നും പറയില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുളമില്ലേ, ആ കാഴ്ച, ആ കുളം നമ്മൾ നല്ല ആഴത്തിൽ കുഴിച്ചിട്ട് നമ്മൾ അത് പൊളിച്ചു കളയുന്നതാണ് ആ കുളം. ഓക്കെ, നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് നമ്മൾ ചെത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല രീതിക്ക് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ചെത്തുന്നുണ്ട്. വേറെ ഒന്നും പറയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലേഡീസ് ലൈക്ക് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും, അത് നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് ക്ഷമിച്ചു തരണം. അപ്പോൾ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു ചെറിയൊരു ആഴമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു മുട്ട് വരെ ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ആ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എത്ര വലിയ ആഴമൊന്നും ആയിട്ടില്ല, അത്രയ്ക്ക് ആഴമൊന്നും ആയിട്ടില്ല. ഒന്ന് ചുമ്മാ ഒരു പോച്ചയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് പോച്ചയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഞ്ഞ് ചെത്തുകയാണ് എന്ന് പറയുമ്പം നല്ല രീതിക്ക് ചെത്തുന്നുണ്ട്. നമ്മുടെ ഹാഫീസും നല്ല രീതിക്ക് തന്നെ പണിയെടുക്കുന്നുണ്ട്. ഹാഫീസ് നമ്മളെ നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പം ഹാഫീസ് എന്താ പറയുക, ഹാഫീസും നല്ല രീതിക്ക് മണ്ണ് കോരി അതുപോലെ തന്നെ ചെത്തിയും ചെയ്തിട്ടുണ്ട്. ഹാഫീസ് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒന്നാമത്തെ ദിവസം തന്നെയാണ്, രണ്ടാമത്തെ ദിവസമായിട്ടില്ല, ഒന്നാമത്തെ ദിവസം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ചെത്തിപ്പിടുത്തേ എന്താ ഇത്രയോളം ആയിട്ടുണ്ട്, ഏകദേശം ഇത്രയോളം ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഗൈസ്, രണ്ടാമത്തെ ദിവസം ഗൈസ്, ദാ ഇത്രയോളം ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ദിവസം. അപ്പം വേറെ ഒന്നും പറയില്ല. നമ്മൾ ആ കുളം പൊളിക്കുന്നുണ്ട്. കുളം പൊളിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഫുള്ള് ചെത്തുന്ന ആണിച്ചിരിയും കൂടെ ആഴം എടുത്തതിന് ശേഷം നമ്മൾ ആ ചെറിയ കുളം നമ്മൾ പൊളിക്കുന്നതാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു ആ കുളം ഒഴിച്ച് ബാക്കി
ആ ചെറിയ കുളം ഒഴിച്ച് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ചെത്തി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, രണ്ടാമത്തെ ദിവസമാണ് ഇതിപ്പം. രണ്ടാമത്തെ ദിവസം വൈകിട്ടായപ്പോഴത്തേനും ഇത്രയോളമായിട്ടുണ്ട് നമ്മൾ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ നല്ലോണം നമ്മൾ നിരപ്പാക്കിയിട്ടുണ്ട്. നിരപ്പ് നല്ലോണം ആക്കിയിട്ടുണ്ട്. മണ്ണ് കോഴി സൈഡിലേക്ക് ഇടുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ മണ്ണൊക്കെ സൈഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു ഗുണമുണ്ട്. മണ്ണൊക്കെ നമ്മൾ സൈഡിൽ ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ആഴം കിട്ടും. ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസം ഇത്രയും ആയിട്ടുണ്ട്. ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ നല്ല വീതിയും നീളവും ആഴമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഹാഫീസ് നമ്മുടെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നും പറയില്ല. നമ്മൾ ഇതിനു മുമ്പിട്ട നമുക്ക് ചെറിയൊരു കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതാ ഞാൻ നടന്നു പോകുന്ന ആ അതാ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതാണ് ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പൊത്തുണ്ട്. ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കുന്നുണ്ട്. ആ കാണിച്ച ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കുന്നുണ്ട്. പ്ലീസ്, നമ്മുടെ ചെറിയ കുളമൊക്കെ നല്ല രീതിക്ക് പൊളിച്ച്, പക്ഷേ പൊളിക്കുന്ന വീഡിയോ നമ്മൾ അല്ല, ആ ചെറിയ കുളത്തിലെ വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെത്തുന്ന നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ താണ്ടി ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആ കുളത്തിൻ്റെ ടാർപ്പ സൈഡിൽ കിടപ്പുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ ഹാഫീസ് കാണിച്ച് അവിടെ ഒരു ചെറിയ പൊത്തുണ്ട്. ഇവിടെ ഉള്ള കുളത്തിൻ്റെ ടാർപ്പയാണ് ആ സൈഡിൽ കാണുന്നത്. ചെറിയ മഴ പെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അതായത് അവിടെ ആ ടാർപ്പയ്ക്കകത്ത് വെള്ളമായത്. വേറെ ഒന്നും പറയില്ല. പിന്നെ അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്ന് അടയ്ക്കണം. അതുപോലെ തന്നെ ഇതാണ് വെളിയിലുള്ള വ്യൂ. വെളിയിലുള്ള വ്യൂ എന്ന് പറയുമ്പോൾ വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും ഒരു ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ദിവസം തന്നെയാണ്, ആ ദിവസം തന്നെ നല്ല വെയിൽ വന്നപ്പം നമ്മൾ വൈകിട്ട് ഇറങ്ങിയേക്കുകയാണ്. വൈകിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മണ്ണ് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നമ്മുടെ എന്താ പറയുക, ഇതിപ്പം നമ്മുടെ ഞാൻ പറയാം, ആ ഒരു കുന്നുണ്ടായിരുന്നല്ലോ, ആ കുന്നിൻ്റെ മണ്ണായത് നിങ്ങൾ ചിലവ് നേരത്തെ വന്നത്. ഈ ക്യാമറയൊക്കെ അനങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യാമറയൊക്കെ ഇടയ്ക്കൂടെ ഒക്കെ അനങ്ങുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മൾ ഇതാണ് ഈ സൈഡിലൊക്കെ ഉള്ള ഓരോ ഇവിടെ ഒരു കുഴിയുണ്ട്, ചെറിയൊരു കുഴിയുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. പകുതിക്ക് വെച്ച് വെയിലാണ്, പകുതിക്ക് വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷെ നേരിട്ട് ക്യാമറയിൽ അത് കാണുന്നില്ല. പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് കിടിലനായിട്ട് കാണാം. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴിയുണ്ട്. അത് നമ്മൾ അവസാനം നികത്തുന്നതാണ്, അത് എല്ലാത്തിനും ഉറപ്പല്ലേ. ഓക്കെ, ഇത് തറഫാകമാണ് നല്ല രീതിക്ക് ഇത് ആയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസം ഇത്രയായിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും പറയില്ല. ഇവിടെ എല്ലാം ഫുള്ള് നിരപ്പാണ്. ഇനി നമുക്ക് കയറാം. കയറുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് വെളിയിൽ നിന്നുള്ള നല്ലൊരു വ്യൂ. നമ്മൾ സൈഡിൽ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ്. ഇപ്പം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വേറെ ഒന്നും പറയില്ല. നമ്മുടെ സഹായിച്ചത് ഹാഫീസാണ്. ഹാഫീസും ഞാനൂടാണ് സഹായിച്ചത്. നമ്മുടെ ഹാഫീസ് തൊട്ട് സൈഡിൽ പോകേണ്ട ഇതാണ് ഹാഫീസ്. ഹാഫീസ് ഒരു ഹായ് ഉണ്ട്, ഹായ് എന്ന്. ഓക്കെ, അപ്പം നമ്മുടെ കുളത്തിൻ്റെ പണി ഇതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഹാഫീസ് ഒന്ന് ചാടുകയാണ്. അപ്പോൾ ഹാഫീസ് ഒന്ന് ചാടാൻ വേണ്ടി പോവാണ്. ചാടിക്കോ? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ചാടുക എന്ന് പറയുമ്പം വെള്ളം വരുമ്പം, നമ്മുടെ കുളത്തിൽ വെള്ളം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചാടുന്നത് അങ്ങനെ ചാടാനാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ ചാടുമല്ല, അല്ലെങ്കിൽ ചോദിക്കൊന്നും ചാടുമല്ല. അതുപോലെ തന്നെ വെള്ളം വരുമ്പോൾ ഒന്ന് ചാടി നോക്കുകയാണ്. വെള്ളം വരുമ്പോൾ അഥവാ വല്ല മിസ്റ്റേക്കും കാണാൻ പറ്റിയാൽ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംഭവിച്ചതാണ്. നല്ല കിടിലൻ ഇതാണ്. ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ പണി ഇതാണ്. നമ്മൾ
മൂന്നാമത്തെ ദിവസം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ചെറിയ കുഴിയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാലാമത്തെ ദിവസമാണ്, നമ്മൾ നിൽക്കുന്ന നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസം നമ്മൾ ടാർപ്പയും അതുപോലെ തന്നെ ചാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചാക്ക് നമ്മൾ ഈ സൈഡിലായിട്ട് വെച്ചാണ്, കല്ല് വെക്കാത്തതുകൊണ്ട് അതൊക്കെ പറന്നുപോയി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടാർപ്പ, ടാർപ്പയെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ടാർപ്പയൊക്കെ ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ കല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ മറ്റേ ടാർപ്പ് വിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ അടിയിൽ നിന്നുള്ള കല്ലുകളൊന്നും നമ്മുടെ ടാർപ്പ കൊണ്ട് കീറാതിരിക്കാതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടാർപ്പ നാളെ എങ്ങാനും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നാലാമത്തെ ദിവസമാണ്, നാലാമത്തെ ദിവസം നമുക്ക് ടാർപ്പയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അവർ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കടയിലേക്ക് വന്നിട്ടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ കുളത്തിലിറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം സൈഡിലൊക്കെ ചാക്ക് വെച്ചിട്ടുണ്ട്, അതൊക്കെ മായം പറഞ്ഞല്ലോ, കല്ല് വെക്കാത്തതുകൊണ്ട് മറിഞ്ഞു വീണു. അതുപോലെ തന്നെ ടർഫൊക്കെ വിരിച്ചിട്ടുണ്ട്. ഓസാണ്, നിങ്ങൾ ആ ഓസ് കാണുന്നുണ്ട്. ആ ഓസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഇട്ടതാണ്, ഇന്നലെ രാത്രി ഇത് ചുമ്മാ ഇട്ടതാണ്. ഇനി നമ്മുടെ ഹാഫിസ്, ഇവിടെയാണ് മെയിൻ വിഷയം വരുന്നത്. നമ്മുടെ ഹാഫിസ് അവൻ്റെ സ്വന്തം വീടായ പത്തനംതിട്ടയിൽ പോയിട്ടുണ്ട്. അവൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. അവർ പോയി അതിൻ്റെ പകരം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ സുഫിയാൻ ഉണ്ടായിരുന്നു. ആ സുഫിയാനാണ് നമ്മൾ സഹായിക്കുന്നത്. നമ്മൾ ചാക്ക് വിരിക്കുകയാണ്, ചാക്ക് വിരിച്ചിട്ടുണ്ട്, ഏകദേശം ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാർപ്പ, നമ്മൾ നേരത്തെ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ രണ്ടാമതൊന്നും എടുക്കുന്നത്. അപ്പം അത് നമ്മളൊന്ന് വിരിച്ചിടുകയാണ്. അപ്പം നമ്മളത് വിരിച്ചിടുന്നുണ്ട്. ഓക്കെ, വിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയ നമ്മുടെ കുളത്തിലുള്ള ഒറിജിനൽ ടാർപ്പ, വലിയ വെള്ളമൊക്കെ ഒഴിക്കാനുള്ള ടാർപ്പ, നമ്മൾ ആ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരാണ്. നമ്മുടെ ടാർപ്പയൊക്കെ വിരിക്കാൻ വേണ്ടിയുള്ള കൂട്ടുകാരന്മാരാണ്. നമുക്കെന്തായാലും ഒറ്റയ്ക്ക് വലിയ ടാർപ്പ ഇടാവുക്കത്തില്ല നമുക്ക് രണ്ടുപേർക്കും, അതുകൊണ്ട് കൂട്ടുകാരന്മാർ വന്നെയാണ്. അപ്പം നമ്മൾ ടാർപ്പ ഇടുന്ന വീഡിയോ കാണിച്ച് ബോറാക്കണ്ടെന്ന് കരുതി ആണ് നമ്മൾ വീഡിയോ എടുക്കാൻ. അപ്പം നമ്മുടെ ടാർപ്പയൊക്കെ വിരിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ്ട് ബക്കറ്റ് വെക്കുന്നുണ്ട്. ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഒരു ഫോഴ്സ് ഉള്ള ഓസ് വെച്ചാണ് നമ്മളെ കുളത്തിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബക്കറ്റ് വെച്ചില്ലെങ്കിൽ ഈ ഫോഴ്സ് കാരണം നമ്മുടെ ടാർപ്പ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഓസ് എടുത്തതിന് ശേഷം നമ്മുടെ ബക്കറ്റിനകത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓസ് വാങ്ങിച്ചിട്ടുണ്ട്, ഓസ് വാങ്ങിച്ച് നമ്മുടെ ബക്കറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മോട്ടർ ഓണാക്കാൻ വേണ്ടി ഓണാക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിനി വെള്ളം നല്ലോണം നിറയും. ഓക്കെ, അപ്പം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് ബക്കറ്റിൽ നിന്ന് വെള്ളം നിറഞ്ഞ് വെള്ളം വന്ന് ബക്കറ്റിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി 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 നമ്മുടെ കുളം ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുക, ഒരു വെള്ളം നിറയും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചെറിയ കുളത്തിൽ നമ്മൾ ഇതുപോലാണ് ചെയ്തത്. ഇനി നമ്മുടെ കുളമൊക്കെ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് എന്താന്ന് കാണിച്ചെന്ന് ഞാൻ അറിയാമല്ലോ, നമ്മൾ ബോറടിപ്പിച്ച് ഫുള്ള് കാണിക്കണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഞങ്ങളുടെ എൻ്റെ ദേഹം നനഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം ഞാനൊരു ഒരു റൗണ്ട് നീന്തിയിട്ട് വന്നിട്ടാണ് അത് കാണുന്നത്, നിങ്ങൾ ആ വിഷ്വൽസ് കാണുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത് ഇറങ്ങിയപ്പോൾ എൻ്റെ മുട്ടിനേക്കാൾ ഇച്ചിരിയും കൂടെ ഹൈറ്റിലാണ് വെള്ളം ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു മുട്ടിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ നീന്തുകയാണ്, എന്താ പറയുക, അപ്പം നമ്മൾ നീന്തി നീന്തി അപ്പോൾ അവസാനത്തെ ഇൻട്രോയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പൂളിൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ നിന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം പൂളിൻ്റെ വീഡിയോ ഇവിടെ ഇട്ട് അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ മേഖല. ഗുഡ് ബൈ.